എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദഹി പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലേക്ക് ഇതിൻ്റെ പൂരി തയ്യാറാക്കുന്നതും അതുപോലെ തന്നെ പാനിപ്പൂരി തയ്യാറാക്കുന്ന വിധവും കണ്ടു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ദഹി പൂരി തയ്യാറാക്കുന്നതും കണ്ടു നോക്കാം. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ് ഈ ദഹിപ്പൂരി. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഇവിടെ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, പച്ചമുളക്, പുതിനയില, മല്ലിയില എന്നിവയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ എല്ലാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത്, കൂടുതൽ വെള്ളം ഒഴിക്കരുത്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇവിടെ ഇതാ മല്ലിയിലയും പുതിനയിലയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് ലൂസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാകത്തിൽ മതിയാകും. ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം, ചാട്ട് മസാല പൊടി ചേർത്ത് കൊടുക്കാം, അതുപോലെ കുറച്ച് പുളി പിഴിഞ്ഞെടുത്ത വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസി ഗ്രീൻ ചട്നിയാണ് റെഡി ആയിരിക്കുന്നത്. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. അടുത്തത് ഇവിടെ ഒരു ബൗളിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തിക്കായിട്ടുള്ള ശർക്കര മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ശർക്കര മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള രൂപത്തിൽ കിട്ടും. ശർക്കര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ തയ്യാറാക്കുന്നത് എരിവും ഉപ്പും പുളിയും മധുരമൊക്കെയുള്ള നല്ലൊരു ചട്നിയാണ്. അങ്ങനെ ഇവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ചേർക്കാം. ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ ജീരകപ്പൊടി ചേർക്കാം, പിന്നെ ചാട്ട് മസാല പൊടി ചേർത്ത് കൊടുക്കാം, എരിവിനാവശ്യമായ മുളക് പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഈ ചട്നി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാം പാകത്തിനുണ്ടോ എന്ന്. ഇവിടെ തയ്യാറാക്കിയ രണ്ട് ചട്നി കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഇതാ ഇവിടെ സ്വീറ്റ് ആൻഡ് സോർ ചട്നി കൂടി റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് എടുത്തിരിക്കുന്നത് തൈരാണ്. ഇത് നല്ല കട്ട തൈരാണ്. ഈ തൈരിലേക്ക് കുറച്ച് പഞ്ചസാര ഇടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ അങ്ങനെ ഇതാ തൈരും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. തൈരിൻ്റെ തണുപ്പില്ലെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തത് പൂരി എടുക്കാം. ഈ പൂരി തയ്യാറാക്കുന്ന വിധം ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. പൂരിയുടെ നടുവിലെ കൈവേരലുകൊണ്ടൊന്ന് പൊട്ടിച്ച് ഹോളുണ്ടാക്കാം. ഒരു 7 പൂരികളും ഞാൻ ഇതാ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ പൂരിൻ്റെ നടുവിലെ നമ്മൾ തയ്യാറാക്കിയെടുത്ത പൊട്ടറ്റോ മസാല ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടറ്റോ മസാല തയ്യാറാക്കുന്ന വിധവും ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. എല്ലാ പൂരിയിലും നമ്മൾക്ക് ആവശ്യത്തിന് മസാല നിറച്ച് കൊടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്ന 7 പൂരിയിലും ആവശ്യത്തിന് പൊട്ടറ്റ മസാല ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓമപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഓമപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തൈര്. തൈരും പഞ്ചസാരയും നമ്മൾ മിക്സ് ചെയ്തെടുത്തില്ല, അതാണ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് സ്വീറ്റ് ആൻഡ് സോർ ചട്നിയാണ്. അത് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് നമ്മുടെ സ്പൈസി ഗ്രീൻ ചട്നി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടി ഓമപ്പൊടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും തൈര് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ തൈര് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായി നമ്മുടെ രണ്ട് തരം ചട്നിയും കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. പിന്നെ വളരെ കുറച്ച് മുളക് പൊടിയാണ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ചുകൂടി ഓമപ്പൊടി ചേർത്ത് കൊടുത്താൽ ഇതാ ദഹിപ്പൂരി റെഡി ആയി കഴിഞ്ഞു. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.